വിതരണം ചെയ്തു. പള്ളിയിലെ ഉസ്താദിന്, ദർശിലെ മുദരിസിന് നല്ല പഴുത്ത മാങ്ങ ഒരാൾ കൊണ്ടുപോയാൽ തീർച്ചയായാലും അരിഞ്ഞ് തിന്നിട്ട് കുറെ കുട്ടികൾക്കും കൊടുക്കണം. അത് പഠിപ്പിക്കുകയും കൂടി ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒരു മുസ്ലിയാർ മാത്രം തിന്നാൻ പറ്റില്ല, എല്ലാവർക്കും കൊടുക്കണം. അത് പഠിപ്പിക്കാൻ സഹോദരന്മാരെ, അതേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല നല്ല സ്വഭാവങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അത് വലിയൊരു സ്വഭാവമാണ്. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചുരം കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് കുരങ്ങന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പഴം കരുതുന്ന മോമിനീങ്ങളുണ്ട്. അതേ നല്ല സ്വഭാവമാണത്, നല്ല സ്വഭാവമാണത്. ഓ ചെറുപ്പക്കാരെ, കുട്ടികളെ കളികളൊക്കെ കാര്യമാക്കി മാറ്റണം, കളികൾ കാര്യമാക്കി മാറ്റണം. എൻ്റെ വീട്ടിൽ, എൻ്റെ തറവാട് വീട്ടിൽ പഴയ കാലത്ത് രണ്ട് മാസത്തോളം വെള്ളം കിട്ടൂല കിണറ്റിൽ. ഞങ്ങളൊക്കെ ഉമ്മാക്ക് വെള്ളം തലയിൽ വെച്ച് കൊണ്ട കൊടുക്കലാണ്. അപ്പുറത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് തലയിൽ വെച്ച് വെള്ളം കൊണ്ടുപോയി ജാടി നിറയെ നിറക്കലാണ്. അങ്ങനെ നിറച്ചാൽ ചിലപ്പോൾ കാക്കകൾ വന്നിട്ട് ആ ജാടിയിൽ കൊക്കിട്ട് അതാ വെള്ളം കുടിക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് മനസ്സിനൊരു വിഷമം തോന്നും. അതുകൊണ്ട് ഈ കാക്ക വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോ അതിന് വെള്ളം കൊടുക്കാതെ മൂടി വെക്കുമ്പോൾ മനസ്സിനൊരു വിഷമം. കാരണം ഇതിന് വെള്ളം കിണറ്റിലിറങ്ങി കുടിക്കാൻ കഴിയില്ല, ഈ കാക്കക്ക് വെള്ളം കിട്ടണ്ടേ. അൽഹംദുലില്ലാ, അന്ന് കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലത്ത് എന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചൊരു നല്ല കാര്യം ഞാൻ റബ്ബ് ചെയ്ത ഞമ്മത്ത് എന്ന നിലക്ക് പറയുകയാണ്. അന്ന് പറമ്പിന്റെ പല സ്ഥലങ്ങളിലും ഞാൻ ചിരട്ട കൊണ്ടുപോയി കുഴിച്ചിടും. എന്നിട്ട് ആ ചിരട്ടിയിൽ പറവകൾക്ക്, അതേ പക്ഷികൾക്ക് ഞാൻ വെള്ളമൊഴിച്ചു വെക്കും. അത് ഓതുന്ന മുത്തല്ലിമായിരുന്ന കാലത്ത് ചെയ്തതിനാൽ റബ്ബ് ചെയ്ത ഞമ്മത്താണ്. ഉമ്മമാരെ, കിബിർ പറയുകയല്ല, നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ സഹായം കൊണ്ട് ആയിരത്തോളം ഇൽമ് പഠിക്കുന്നവർക്ക്, പഠിപ്പിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വിനീതനായി എനിക്കല്ലാഹു അവസരം തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിൽ 788 സ്റ്റാഫുകളുണ്ട്. അതിലെത്രയോ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കാൻ, നിമിത്തമായി പ്രവർത്തിക്കാൻ എനിക്കും എൻ്റെ കൂട്ടാളികൾക്കും റബ്ബ് അവസരം തന്നിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലത്തെ ചിന്തകൾ നന്നാകണേ ചെറുപ്പക്കാരെ, ചിന്തകൾ നന്നാകണേ കുട്ടികളെ. ഒരു പക്ഷിയെ എറിയണമെന്നല്ല ചിന്തിക്കേണ്ടത്, പൂച്ചയെ കൊല്ലണമെന്നല്ല ചിന്തിക്കേണ്ടത്, നായയെ എറിയണമെന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ നല്ല കല്യാണ ആവശ്യം നടന്നിട്ട് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി വളരെ അകലെ നമ്മൾ തള്ളിയപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന നായകളുണ്ട്. അത് ക്ലീൻ ചെയ്യുന്നത് ഞാൻ മുമ്പ് നാദാപുരത്ത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യുന്നത് കാർപ്പറ്റടിക്കുന്ന മെഷീൻ പോലെ അത് വയറ്റിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണത് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ നാറുന്ന ഭക്ഷണങ്ങൾ, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ തിന്ന് തിന്ന് നമ്മുടെ ഭൂമി ക്ലീൻ ചെയ്തു തരുന്ന നായയെ കാണുമ്പോ കല്ലെടുത്തെറിയുന്ന ചില ചെറുപ്പക്കാരില്ലേ, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ആ നായയെ ശല്യം ചെയ്യരുതെന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരെ. അതിനും ഭക്ഷണം വേണ്ടയോ? ഹബീബായ നബിതങ്ങളെ കാരുണ്യം കണ്ടോ നിങ്ങൾ? നമ്മളോട് പറഞ്ഞില്ലേ വെള്ളം കിട്ടാതിരുന്നാൽ നിങ്ങൾ കല്ലുകൊണ്ടോ കട്ട കൊണ്ടോ നജസ് വലിച്ചെടുക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് തുടച്ചാൽ മതി. ഇസ്ലാം ശുദ്ധിയുടെ മതമാണ്, വൃത്തിയുടെ മതമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെ ഒരു പൈപ്പുണ്ടാകും, മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെ ഒരു ബാത്റൂം ഉണ്ടാകും, ഒരു മൂത്രപ്പരയുണ്ടാകും, അവിടെ വെള്ളമുണ്ടാകും. കാരണം എന്തുകൊണ്ട്? വഴിക്ക് മൂത്രമൊഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് രോഗം പരത്തുന്നതാണ്, അത് നാറ്റം ഉണ്ടാക്കുന്നതാണ്.
അതേ പഴം കേൾക്കുന്ന മരത്തിന്റെ ചുവട് മൂത്രമൊഴിക്കാൻ അനുവദിക്കുന്നില്ല. ജനങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് മൂത്രമൊഴിക്കാൻ അനുവദിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരാശയവുമില്ല. നിങ്ങൾ വൃത്തികേടാക്കരുത്, എവിടെയെങ്കിലും മൂത്രിച്ച് നാറ്റമുണ്ടാക്കരുത്. നിങ്ങൾ മൂത്രമൊഴിച്ചാൽ കഴുകി വൃത്തിയാക്കണം, വിസർജിച്ചാൽ കഴുകി വൃത്തിയാക്കണം. അഥവാ കഴുകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ തുടച്ച് വൃത്തിയാക്കണം, അല്ലാതെ നിസ്കാരം പറ്റൂല. സ്ത്രീകളോട് ഞാൻ പറയാണ്, ഞാൻ കുറച്ച് കവർ കൊടുത്തേക്കുന്നുണ്ട്, സിറാജുലുദ്ദീന്റെ കവറാണ്, നിങ്ങളൊക്കെ സ്വീകരിക്കണം. എല്ലാവരും നല്ല പൈസ കൊണ്ട് തരണം. എന്തിന്? സിറാജുലുദ്ദീനെ സഹായിക്കാൻ. ഞാൻ നേരത്തെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞല്ലോ, ഇത് 780 ആൾക്ക് ശമ്പളം കൊടുക്കണമെന്ന്, പിന്നെയോ 1000 ആൾക്ക് ഭക്ഷണവും കൊടുക്കണം. ഈ 1000 ആളുകൾ ആരാ? ഖുർആൻ പഠിക്കുന്ന കുട്ടികളാ. ഖുർആൻ മനപ്പാഠം പഠിക്കുന്ന കുട്ടികളിലുണ്ട് എത്രയോ, 10-300 കുട്ടികൾ. അല്ലാത്ത കുട്ടികൾ, ഖുർആൻ്റെ ഇൽമു പഠിക്കുന്ന കുട്ടികൾ, അവർ ഈ ഇപ്പം നമ്മുടെ ദേവ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങളോട് പ്രസംഗിച്ചത്, ഞാൻ വരുന്നവരെ പ്രസംഗിച്ച ആ കുട്ടി ദേവ കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്ത് PG എടുത്ത് ഇപ്പോൾ മതപരമായി ബിരുദമെടുക്കാൻ വേണ്ടി മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. സഹോദരന്മാര്, അങ്ങനെയുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ നിങ്ങളൊക്കെ ഭക്ഷണം തരണം, നിങ്ങളൊക്കെ വെള്ളം തരണം, നിങ്ങളൊക്കെ സംഭാവന തരണം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, ചിലക്ക് തോന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വേണ്ടിയിട്ട് ആ ബിരുവെടുക്കുന്നതെന്നല്ല. ഒരു മാസത്തിൽ 60 ലക്ഷം രൂപ, 60,000 അല്ല 60 ലക്ഷം രൂപയാണ് സിറാജുല നടത്തുന്നത്. 60 ലക്ഷം രൂപ മാസത്തിൽ, എൻ്റെ ഒരു ദിവസം 2 ലക്ഷം രൂപയാണ് ചെലവിന്. അൽഹംദുലില്ലാ, അള്ളാഹു വലിയ ന്യാമത്ത് ചെയ്തതുകൊണ്ട് പല ഭാഗത്തും നേർച്ചകളും സദക്കകളും മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒരുപാട് നേർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു 20 ലക്ഷം രൂപയോളം നേർച്ച കിട്ടുന്നുണ്ട്. അള്ളാഹു തരാത്ത ന്യാമത്താണ്. നേർച്ചയ്ക്ക് വലിയ ഫലങ്ങളും അള്ളാഹു തര കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിക്കാഹം കഴിഞ്ഞ് വരുമ്പം വയനാട്ടിൽ പോയി വരുമ്പോഴും നേർച്ച കിട്ടിയിട്ടുണ്ട്. പോകുന്നിരുന്ന ഒക്കെ കിട്ടും നേർച്ച. കിട്ടിയാൽ കീശയിലിടും. എൻ്റെ കീശയിലുള്ള പൈസ ഒക്കെ സിറാജ് പോയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടാണ്. എൻ്റെ ബെൽറ്റിൽ നിന്ന് മാത്രമേ ഞാൻ എൻ്റെ പൈസ എടുക്കുള്ളൂ. എൻ്റെ പൈസ ഞാൻ ബെൽറ്റിൽ വെക്കുകയും ചെയ്യുള്ളൂ. സഹോദരന്മാർ, അതുകൊണ്ട് എൻ്റെ സഹോദരിമാർക്ക് കൊടുത്തേക്കുന്ന കവറിൽ നല്ല സംഖ്യ കൊടുത്തേക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നല്ലോ, അതും വാസ്തവത്തിൽ വെറും സ്കൂളല്ല കേട്ടോ, മദ്രസയും കൂടിയാണ്. 10-ാം ക്ലാസ് വരെ മദ്രസയും പഠിപ്പിക്കുന്നുണ്ട് എല്ലാ സ്കൂളിലും. 10-ാം ക്ലാസ് വരെ മദ്രസയെ പഠിപ്പിക്കുന്ന മാഷ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഒരു നയാക്കാശ് പോലും ഇന്ന് വരെ ഫീസ് വാങ്ങിയിട്ടില്ല. അത് സിറാജുല്ല കമ്മിറ്റി വഹിക്കുകയാണ്. മാഷന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ചെറിയ ഫീസ് വാങ്ങും. ആ ഫീസ് ഞങ്ങൾ വാങ്ങുമ്പോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ എത്രയാ ഫീസ് എന്ന് ആദ്യം പഠിക്കും. എന്നിട്ട് അവരൊക്കെ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ വാങ്ങാറില്ല. മദ്രസാ പഠനം കൊടുക്കുന്നു എന്ന വകയിൽ ഒരു നയാക്കാശ് കൂടുതൽ വാങ്ങാറില്ല. അത് നമ്മുടെ സിറാജുല്ല കമ്മിറ്റിയുടെ വകയിൽ ഫ്രീയാണ്. അതിൻ്റെ പുറമെ എത്തിയും കുട്ടികൾക്ക് എല്ലാം ഫ്രീയാണ്. അങ്ങനെയാണ് നമ്മുടെ സിറാജുല്ല നടത്തുന്നത്, സ്കൂളുകളും നടത്തുന്നത്. അല്ലാതെ ഇതൊരു ബിസിനസ് അല്ല. ബിസിനസിന്റെ ആവശ്യവും നമുക്കില്ല. ഈ സ്ഥാപനത്തിന് എന്ത് കിട്ടുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമുദായത്തിനുള്ളതാണ്, സമൂഹത്തിനുള്ളതാണ്. ഇതിന് പ്രത്യേക അവകാശവും അധികാരവും ആർക്കുമില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, എന്റെ 2 മക്കൾ മാതാപുരം ദാറുൽഹുദ സിറാജുല്ലയുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൊടുക്കുന്ന പോലെ ഫീസ് കൃത്യമായി ഞാനും കൊടുക്കുന്നുണ്ട്. കൊടുത്തില്ലെങ്കിൽ തീവാണം പോലത്തെ കത്തി എനിക്കും വരുന്നുണ്ട്, വന്നാ പെട്ടെന്ന് ഞാൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണ്. അല്ലാതെ ആർക്കും ഒരു വിവേചനവും ഇല്ല. ഇത് അള്ളാഹുവിന് വേണ്ടി നടത്തുന്നതാണ്, വേറെ ഒന്നിനു വേണ്ടിയും അല്ല. ഇതുപോലത്തെ ഒരു മാവുണ്ട് നാദാപുരത്ത്, നമ്മുടെ ദാറുൽഹുദന്റെ മുറ്റത്തിൽ. അതേമാതിരി മാങ്ങണ്ടായി, നല്ല ഉളവർ മാങ്ങണ്ടായി. അത് പറിച്ചിട്ട് ഞാൻ അറിയാതെ മാനേജർ എൻ്റെ വീട്ടിൽ കൊടുത്തയച്ചു. ഞാനറിയില്ല, ഞാൻ വിദേശത്തുള്ള സമയത്താണ്. കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നാദാപുരത്ത് നല്ല മാങ്ങ കൊടുത്തയച്ചിരുന്നു മാനേജർ. എന്ത് മാങ്ങാന്ന് ചോദിച്ചു. അവരുടെ പള്ളീൻ്റെ മുറ്റത്തുള്ള മാങ്ങയാണ്. ഞാൻ ചേക്കാൻ എന്താ ഇവിടെ കൊടുത്തേക്കാൻ അധികാരമെന്ന് ചോദിച്ചു. അയാൾക്ക് അത് ഇവിടെ കൊടുത്തേക്കാൻ എന്താണ് അധികാരം? കാരണം ആ മാങ്ങയ്ക്ക് എനിക്ക് അവകാശം. അത് എനിക്ക് അവകാശമില്ല. അവിടെ പഠിക്കുന്ന കുട്ടികൾ കഴിക്കാനേ ഓക്കെ. അക്കൂട്ടത്തിൽ ഞാൻ അവിടെ ഉള്ള പെരിക്കും തന്നാൽ അതും ഓക്കെ. നേരെ എൻ്റെ വീട്ടിൽ കൊടുത്തേക്കാൻ അധികാരമില്ല. ഞാനത് എത്ര കിലോ ഉണ്ടെന്ന് തൂക്കം നോക്കിയിട്ട് അതിൻ്റെ പൈസ ഓഫീസിൽ പോയി കൊടുത്ത് റെസീറ്റ് വാങ്ങിയിട്ടുണ്ട്. അത്രയും ശ്രദ്ധിച്ചിട്ടേ അൽഹംദുലില്ലാഹ് ഇന്നുവരെ സ്ഥാപനം നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ റബ്ബ് വലിയ ബറക്കത്ത് തന്നിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ച് ഞെരിക്കമുണ്ട്. നമ്മുടെ സ്കൂളുകൾക്കൊക്കെ ഒരുപാട് ബസ് വേണമെന്ന് പ്രിൻസിപ്പാൾമാരും മാനേജർമാരും പറയും. പക്ഷേ 8 സ്കൂളുകൾക്ക് ബസ് നിൽക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെയോ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നുവരെ ലോൺ എടുത്തിട്ടില്ല.
കാരണം പലിശയുമായി ബന്ധപ്പെട്ട് മരിക്കാൻ കഴിയൂല, അതുകൊണ്ട് എടുത്തിട്ടില്ല, എടുക്കാറില്ല, റൊക്കം പൈസ കൊടുത്തിട്ടേ എടുക്കാറുള്ളൂ, കടത്തിനെടുക്കാറില്ല. റബ്ബ് ഒരുപാട് നിയമത്ത് തന്നിട്ടുണ്ട്, അതൊക്കെ റബ്ബാണ് തന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഉമ്മമാരെ നല്ല സംഭാവന കൊടുത്തേക്കണം, അവരെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി കൊടുത്തേക്കണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു, ഇവിടെ സൂറത്തുൽ കഹ്ഫ് സംസാരിക്കാനുണ്ട്, അതിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. ഞാൻ സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് കാരുണ്യമാണ്, നാശമല്ല, ഫിത്നയല്ല, ഫസാദല്ല, ഭീകരവാദമല്ല, തീവ്രവാദമല്ല, വർഗീയതയല്ല, സ്നേഹമാണ്, സൗഹാർദ്ദമാണ്, സഹകരണമാണ്, അതേ സഹനമാണ്. ഇനിയൊരു കൂട്ടരക്രമം ചെയ്താൽ തന്നെ, ഇനിയൊരു കൂട്ടര് വേണ്ടാത്തത് പറഞ്ഞാൽ തന്നെ ക്ഷമിക്കാൻ വളരണം നമ്മള്, സഹിക്കാൻ വളരണം നമ്മള്, അപ്പോഴല്ലേ റബ്ബിന്റെ പൊരുത്തം ലഭിക്കുന്നത്, അപ്പോഴല്ലേ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നത്. അള്ളാഹു അങ്ങനെയുള്ള ഭാഗ്യം സാധുക്കളായ നമുക്ക് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ പല നിലക്കും നിങ്ങൾക്ക് ഉത്ബോധനം നൽകുകയും ഖുർആൻ തെളിവുകൾ ഓരോന്നോരോന്നായി വരച്ച് കാട്ടുകയും ചെയ്തിട്ടും വിശ്വസിക്കാത്ത കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ആ കക്ഷികൾ അതാ എത്ര തന്നെ പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല, വേറെ തെളിവ് ചോദിക്കുകയാണവർ. കൊടുത്ത തെളിവുകൾ അംഗീകരിക്കാതെ വേറെ തെളിവ് ചോദിക്കുകയാണവർ. അത് അവിശ്വാസികളുടെ സ്വഭാവമാണ്. അങ്ങനെ മർക്കടമുഷ്ടി കൊണ്ട് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ച്, മാറി നിന്നവരെ സംബന്ധിച്ച് സൂറത്തുൽ കഫിൽ ഇന്ന് നമ്മൾ ഓതിപ്പറഞ്ഞ ആയത്തിൽ പറയുന്നവ തിൽക്കൽ ഖുറാം. ഓ നബിയേ, തെളിവുകൾ ചൂണ്ടിക്കാണിച്ച് മൈജിദത്തുകൾ പ്രകടിപ്പിച്ച് സത്യമായ ആശയങ്ങൾ പറഞ്ഞപ്പോ അതംഗീകരിക്കാത്ത ചില നാട്ടുകാര് തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയി. ആ പ്രദേശങ്ങൾ അഹ്ലക്കിനാഹും, ആ പ്രദേശക്കാരെ നമ്മൾ നശിപ്പിച്ചു. ലമ്മാവലമോ, അവരക്രമം പ്രവർത്തിച്ചപ്പോൾ അവരെ പെട്ടെന്നങ്ങ് നശിപ്പിക്കുകയല്ല, നമ്മൾ തീരുമാനിച്ച ദിവസവും സമയവും വന്നപ്പോ നമ്മൾ നിശ്ചയിച്ച സമയത്ത് അവരെ നശിപ്പിച്ചു. നശിപ്പിക്കാൻ അവർക്ക് സമയം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദുഷ്ടനായ അബൂജഹൽ അഹങ്കാരത്തോടെ അക്രമം ചെയ്യുന്നു, അവനെ നശിപ്പിക്കാൻ ബദറിന്റെ ദിവസം വരെ സമയം നീട്ടിവെച്ചിട്ടുണ്ട്. ബദറിൽ വെച്ച് അവനും നശിച്ചു. ഓരോരുത്തരുടെയും നാശത്തിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്രമം ചെയ്യുന്ന ജനങ്ങൾ, അനീതി പ്രവർത്തിക്കുന്ന ജനങ്ങൾ, അഴിമതി കാണിക്കുന്ന ജനങ്ങൾ, അവരിവിടെ അവർക്കൊരു പ്രശ്നവും വരാതിരിക്കുമ്പോൾ ഞാൻ സത്യത്തിലാണെന്ന് ചിന്തിക്കണ്ട, ഞാൻ നല്ലവനാണെന്ന് ആലോചിക്കണ്ട, പടച്ചവൻ കൊടുക്കുന്നത് കണ്ടിട്ട് പെട്ടുപോകണ്ട. എല്ലാവർക്കും നാശത്തിന് അക്രമം ചെയ്യുന്നവർക്കൊക്കെ നാശത്തിന് സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പോൾ അത് സംഭവിക്കും. ഇത് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കഫിൽ ഒരു വലിയ സംഭവത്തിലേക്ക് കടക്കുകയാണ്. അതാണ് സുഹൃത്തുക്കളെ, കലീമുല്ലാഹി മുസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി പോയ വളരെ ബൃഹത്തായ അർത്ഥവത്തായ ഒരു വലിയ സംഭവത്തിലേക്ക്
കടക്കുകയാണ് ഖുർആൻ. ഓ സുഹൃത്തുക്കളെ, അറിവ് എന്ന് പറയുന്നത് അതാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത്. മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് അറിവാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അറിവില്ലാത്തവൻ അറിവിന്റെ മധുരമറിയില്ല, അറിവില്ലാത്തവന് അറിവിന്റെ മധുരമറിയില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ ഒരു ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞു. എന്താ ചോദ്യം? എത്രയോ പണക്കാരുടെ വീട്ടിലേക്ക് പണ്ഡിതന്മാർ ചെല്ലുന്നു, വലിയ വലിയ പണക്കാരുടെ വീട്ടിലേക്ക് പണ്ഡിതന്മാർ കയറി ചെല്ലുന്നു, എന്നിട്ട് പണക്കാരോട് പണ്ഡിതന്മാർ കേസ് വാങ്ങുന്നു. ഞാനൊന്നും പണ്ഡിതനല്ലെങ്കിലും പണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിക്കാൻ ആശിക്കുന്നവനായതുകൊണ്ട് ഞാനും നിങ്ങളുടെ ഒക്കെ പല വീടുകളിലും കയറിയിട്ട് വരും, നിങ്ങളോട് ചിലപ്പോൾ സംഭാവന ചോദിക്കും. അത് പണ്ഡിതന്മാർ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ പണ്ഡിതന്മാർ പണക്കാരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു, ക്ഷണിക്കാതെ പോയി സംഭാവന വാങ്ങുന്നു. പക്ഷേ ആ സംഭാവന വാങ്ങുന്നത് റബ്ബേ, നിന്റെ ദീനിന് വേണ്ടി മാത്രമായി ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ സ്വന്തം കാര്യത്തിൽ മരണം വരെ ഞങ്ങൾക്കോ ഞങ്ങളെ സന്താന പരമ്പരകൾക്കോ സ്വന്തം കാര്യത്തിനൊരാളോട് ചോദിക്കേട്ടൊരവസരം ഞങ്ങൾക്കോ ഞങ്ങളെ സദസ്സിൽ പങ്കെടുക്കുന്നവർക്കോ ഞങ്ങളെ സ്നേഹിച്ചാർക്കുമോ നീ കൊടുക്കരുത് റഹ്മാനെ. ഇവിടെ പാവപ്പെട്ട ഒരു രോഗിക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടി മാസത്തിൽ 1000 രൂപയുടെ ചികിത്സ SOSന്റെ കീഴിൽ കൊടുക്കുന്ന കാർഡ് കൊടുത്തില്ലേ? നിങ്ങളെപ്പോലുള്ളവർ സഹായിച്ചിട്ടാണ് സംഘടന ഇത് ചെയ്യുന്നത്. ഞങ്ങളെ വകയിൽ ഞങ്ങൾ വ്യക്തിപരമായി എടുത്തു കൊടുക്കുന്നതല്ല. ഇതുപോലെ മർക്കസാകട്ടെ, സിറാജുൽ ഹുദയാകട്ടെ, സഅദിയാകട്ടെ, മഖറാകട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാനിനി പറയാൻ ബാക്കിയുള്ള 1000 സ്ഥാപനങ്ങളുണ്ട്, ദീനിന്റെ സ്ഥാപനങ്ങൾ. അതെല്ലാം അതാ മുഅ്മിനീങ്ങൾ നൽകുന്ന സഹായങ്ങൾ, നല്ല ജനങ്ങൾ നൽകുന്ന സഹായങ്ങളെ കൊണ്ടാണ്. പക്ഷേ ചോദ്യം അവിടെയല്ല. ഇമാം റാസി തങ്ങൾ ഉദ്ധരിക്കുന്നൊരു ചോദ്യം, പണ്ഡിതന്മാർ പണക്കാരെ വീട്ടിൽ കയറി ചെല്ലുന്നു, അതേസമയത്ത് എന്തേ പണ്ഡിതന്മാരെ വീട്ടിലേക്ക് പണക്കാർ കയറി വരുന്നത് കാണാത്തത്? അങ്ങനെ റാസിമാവ് നല്ല രസകരമായൊരു മറുപടി പറഞ്ഞു. റാസിമാവ് അള്ളാഹു രസകരമായൊരു മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? മറുപടി പറഞ്ഞത്, പണക്കാരെ കയ്യിലുള്ള പണത്തിന്റെ ഉപകാരം പണ്ഡിതന്മാർക്കറിയാം. അതിന്റെ ഉപകാരം അറിഞ്ഞാലല്ലേ ഒരു സാധനം പോയി തേടി പോവുള്ളൂ. അതേസമയത്ത് പണ്ഡിതന്മാരെ കൈവശത്തിലുള്ള ഇൽമിന്റെ ഉപകാരം ചില പണക്കാർക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അതാകൊണ്ട് അവരിങ്ങോട്ട് വരാത്തത്, അവർക്ക് വിവരം തീരെ ഇല്ലാത്തതുകൊണ്ടാ. സാധനത്തിന്റെ ഉപകാരം മനസ്സിലായാലല്ലേ വരുള്ളൂ. ഉപകാരം തിരിയാതെ ഒരാൾ സാധനം ചോദിക്കൂലല്ലോ. അപ്പൊ ഈ സാധനം കൊണ്ട് ഇത്ര ഉപകാരം ഉണ്ടെന്നുള്ള വിവരം കൂടി ഇല്ലാത്തതുകൊണ്ടാ വരാത്തത്. അപ്പൊ വരുന്നവരോ, വരുന്നവർ കുറച്ചൊക്കെ തിരിഞ്ഞവരാ, കുറച്ചൊക്കെ വിവരമുള്ളവരാ വേലക്കാരൊക്കെ വരിക. തീരെ വിവരമില്ലാത്തവരും ബൈക്കേ വരില്ല, കാരണം അവരെന്ത് ഉപകാരം അറിയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും കുറഞ്ഞ വിവരം ഉണ്ടെങ്കിലാണ് കൂടുതൽ കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകുക. അങ്ങനെ തന്നെയല്ലേ ചെറിയ കുട്ടികൾ? ചെറിയ കുട്ടികൾ മുല കുടിക്കൂല. മുല കുടിക്കാൻ ആദ്യം ഉമ്മാര് എടുത്തിട്ട് വായിൽ വെച്ച് കൊടുത്തിട്ട് കുടിപ്പിച്ച് രസം പിടിപ്പിക്കണോ? നന്നായി രസം പിടിച്ചാലോ പിന്നെ മുല വിടൂല. പിന്നെ മുല മാറ്റിയെടുക്കണേ വല്ലാത്ത പണിയാ. പിന്നെ മുല മാറ്റിയെടുക്കണേ തന്നെയാൻ പറ്റണോ? വലിയ പണിയാ. പക്ഷെ ആദ്യം അങ്ങനല്ല, ആദ്യം മുല കുടിപ്പിച്ച് ഭരിക്കണം. ഇതുപോലെ നിങ്ങളാണ് ചെറിയ കുട്ടികൾ പല ഉസ്താദ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, എന്നിട്ട് കുട്ടികളെ എങ്ങനെയാ അമ്മമാർ ഭക്ഷണം കഴിപ്പിക്കുന്നത്? ഇതാ നമുക്ക് മറ്റൊന്നെ തോപ്പിക്കാലോ, എന്നിട്ട് മൂത്ത കുട്ടികളെ തോപ്പിക്കാലോ എന്നൊക്കെ പറഞ്ഞാൽ ചോറ് വാരി കൊടുക്കുന്നത് പത്തിലു. കാരണം ഇത് എന്തിനു നീ കുട്ടിക്ക് അറിഞ്ഞൂടാ? പോഷകങ്ങളെ കുറിച്ചും അറിയില്ല, ഭക്ഷണം കഴിക്കണമെന്നൊന്നും അറിയില്ല, ഇതൊരു ആവശ്യമൊന്നും അറിയില്ല. അപ്പൊ ആ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല. സംഗതി ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ ഇക്കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ഇതുപോലെ സഹോദരന്മാരെ, അത് ശരീരത്തിന്റെ ഭക്ഷണമാണെങ്കിൽ ശരീരത്തെക്കാൾ എത്രയോ പ്രസക്തിയുള്ളത് ആത്മാവിനല്ലേ? ഓ സുഹൃത്തുക്കളെ, എനിക്ക് വയസ്സ് 55 ആണ്, പക്ഷേ അതെന്റെ ശരീരത്തിനാണ്. എന്റെ ആത്മാവിന് വയസ്സ് 5500 അതിലും കൂടുതലാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് എന്റെ ആത്മാവിനെ അല്ലാഹു പുറത്തു കൊണ്ടുവന്ന കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? അപ്പൊ എനിക്ക് എത്ര വയസ്സുണ്ട്, എന്റെ ആത്മാവിന് എത്ര വയസ്സുണ്ട്? സാധാരണ വയസ്സല്ല ആത്മാവിന്റെ വയസ്സ്, ശരീരത്തിന്റെ വയസ്സല്ല. ആത്മാവെന്ന് പറയുന്നത് 4ാമത്തെ മാസത്തിൽ ശരീരത്തിലേക്ക് മലക്ക് കൊണ്ടുവന്ന് നിക്ഷേപിച്ച വസ്തുവാണ് ആത്മാവ്.
അതിനാണ് പഴയ കാലത്ത് റുഹൂദുക എന്ന് പറയുന്നത്. അത് വിളക്കൂതുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയല്ലത്. ആത്മാവാകുന്ന ഡ്രൈവറെ ശരീരമാകുന്ന ബോഡിയിലേക്ക് മലക്ക് കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാണ് അതേ റുഹൂദുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉമ്മമാരെ നാല് മാസം വരെ കുട്ടി വയറ്റുന്ന് മിണ്ടിയില്ല, അനങ്ങിയില്ല. നാല് മാസമായപ്പോൾ കുട്ടി അനങ്ങുന്നത് കാണുന്നു. കാരണം നാലാമത്തെ മാസത്തിനാണ് ഡ്രൈവർ കയറിയത്. ഡ്രൈവർ കയറുന്നത് വരെ വണ്ടി അനങ്ങൂലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആത്മാവ്, അതിനാണ് പ്രസക്തി. ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് ആയാൽ വണ്ടി വേഗം വർക്ക്ഷോപ്പിൽ എത്തിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയാൽ വണ്ടിയിലുള്ള ഡ്രൈവർക്ക് പരിക്കിട്ടെങ്കിൽ അയാളെ വേഗം ആശുപത്രി എത്തിക്കുക. എന്താ ചെയ്യാം അവനെ? ആരെയും ആദ്യം കൊണ്ടുപോവാ? വണ്ടിയോ അല്ലെ ഡ്രൈവറെയോ? ഡ്രൈവറെയാണ്. കാരണം ഡ്രൈവർക്കാണ് വണ്ടിയേക്കാൾ പ്രസക്തി. എല്ലാവർക്കും തിരിയുന്ന കാര്യ. അവിടെ നമ്മുടെ ആത്മാവിനാണ് ശരീരത്തെക്കാൾ പ്രസക്തി. അതുകൊണ്ട് തന്നെ ശരീരത്തിനേക്കാൾ കഴിവും ആത്മാവിനുണ്ട്. അല്ലേ വണ്ടിയേക്കാൾ കഴിവില്ലേ ഡ്രൈവർക്ക്? കാരണം വണ്ടി ഓടണമെങ്കിൽ ഡ്രൈവർ ചലിപ്പിക്കണം. പക്ഷേ ഡ്രൈവർ ചലിക്കണമെങ്കിൽ വണ്ടി വേണ്ട. വണ്ടി ഇല്ലെങ്കിലും ഡ്രൈവർക്ക് പോകാൻ കഴിയും. ഇതുപോലെ സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിന് കേൾവിയും കാഴ്ചയുമൊക്കെ ഉണ്ടാകാൻ ശരീരത്തിൽ ആത്മാവ് വേണം. ശരീരത്തിൽ ആത്മാവ് വേണം. ആ ആത്മാവ് തൽക്കാലം അതാ ഓഫാക്കിയാൽ, അതിന്റെ ഒരു ഘടകം ഓഫാക്കിയാൽ തന്നെ പിന്നെ കാണുന്നില്ല, കേൾക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഉറങ്ങുമ്പോൾ കേൾക്കുന്നില്ല, ഉറങ്ങുമ്പോൾ കാണുന്നില്ല. ആത്മാവുണ്ടെങ്കിലും ആത്മാവിന്റെ ഒരു ഭാഗം ഓഫാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നില്ല, കാണുന്നില്ല, അറിയുന്നില്ല. എങ്കിൽ പിന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തിറങ്ങിയാൽ ശരീരത്തിനതാ കേൾവിയും കാഴ്ചയുമില്ല എന്ന് വന്നാൽ തന്നെ നിങ്ങൾ ചിന്തിക്കണം, ആത്മാവിന് കേൾവിക്കും കാഴ്ചക്കും ശരീരത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് സർവ ആളുകളെയും പുറത്തു കൊണ്ടുവന്നിട്ട് ഖുർആൻ അല്ല പറയുന്നു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങൾ റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോൾ സർവ ജനങ്ങളും അതേ എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അന്ന് നമ്മളെ ശരീരമില്ല, പക്ഷെ അള്ളാഹന്റെ ചോദ്യം ആത്മാവ് കേട്ടിട്ടുണ്ട്, ആത്മാവ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന് റൂഹിന് കേൾക്കാൻ ശരീരം വേണ്ട, കാണാൻ ശരീരം വേണ്ട, സഞ്ചരിക്കാൻ ശരീരം വേണ്ട. ശരീരത്തിന് ആത്മാവിന്റെ സഹായം തിരിച്ചിങ്ങോട്ട് വേണം. പറഞ്ഞ മനസ്സിലായിരുന്നു? ഞാൻ വരുമ്പോ വയനാട്ടിൽ നിന്ന് തിരക്കിട്ട് വരുമ്പോ ഒരു പാവപ്പെട്ടൊരു മുഴലിമ് ക്യാൻസർ രോഗമായി മരിച്ചു പോയി. ചെറുപ്പക്കാരനാണ്, എന്റെ വയസ്സൊന്നുമില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. മയ്യത്തെടുക്കുന്ന സമയത്ത് അവിടെ കയറി ഒരു പാവപ്പെട്ട വീട്, ജനങ്ങളെല്ലാരും കൂടി ഉണ്ടാക്കി കൊടുത്തൊരു വീടാ. ആ വീട്ടിൽ ഇന്ന് താമസിച്ചതാണ് അയാൾ. ഇന്ന് അയാൾ മരിച്ചു പോയി. എപ്പോഴാണ് മരണമെന്ന് ആർക്കെങ്കിലും അറിയോ? അദ്ദേഹത്തിന് ഒരു രോഗമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ അവിടെ കയറി, അവിടെ നിന്ന് പുറക്കു നിന്ന് ഞാനും എൻ്റെ കൂടെയുള്ള മുസ്ലിയാരും മൈ തിസ്കരിച്ച്, കാരണം ഇവിടെ തന്നെ തിരക്കൊണ്ട് വള്ളി പോയി നിസ്കരിക്കാൻ നേരമല്ല, ഓടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് അയാൾ എന്തായി ഞാൻ പറഞ്ഞു, മരിച്ചു പോയി എന്നറിഞ്ഞില്ലേ? എന്നല്ലേ പറഞ്ഞു? മരിച്ചു പോയി. ചിലർ പറയുന്നു മരിച്ചു കിടന്നു. ഇത് രണ്ടും തമ്മിൽ എതിരുണ്ടോ? രണ്ടും തമ്മിൽ എതിരുണ്ടോ? മരിച്ചു കിടന്നിട്ടുണ്ടെങ്കിൽ പോകില്ലാലോ, പോയിട്ടുണ്ടെങ്കിൽ കിടക്കൂലാലോ. ചിലരെ കൊണ്ട് ചിലർ വെറുതെ മരിച്ചു കിടന്നു, ചിലർ വെറുതെ മരിച്ചു പോയി. അടമ്പിൽ എഴുതുന്നില്ല, രണ്ടും ശരിയാ. കാരണം പഴയ ആൾക്കാർ പറഞ്ഞാൽ ഒന്നും തെറ്റുണ്ടാവില്ല, പുതിയ ആൾക്കാർ പറഞ്ഞാലേ തെറ്റുള്ളൂ. പഴയ ആൾക്കാർ രണ്ടും പറഞ്ഞിട്ടുണ്ട്, മരിച്ചു കിടന്നു എന്ന് പറഞ്ഞു, മരിച്ചു പോയി എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടും രണ്ടാളാ. മരിച്ചു പോയി എന്ന് പറഞ്ഞ ആത്മാവാ, മരിച്ചു കിടന്നു തന്നെ ബോഡിയാണ് ശരീരം. ശരീരം അവിടെ കിടന്നു, ആത്മാവ് പോയി. അതാ മരിച്ചു പോയി എന്നും പറയും, മരിച്ചു കിടന്നു എന്ന് പറയും, രണ്ടും ശരിയാ. പോയാളല്ല കിടന്നു, കിടന്നാളല്ല പോയത്. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആത്മാവും ശരീരം തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ആത്മാവിന് ശരീരമില്ലെങ്കിലും പോകാൻ കഴിയും, കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് വല്ലാനീലത്തിന്നും എന്നെ വീണിപ്പോർക്ക് വൈകൂടാവുത്തീരം നൽകും ഞാൻ എന്നോവർ. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി തങ്ങളെ എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്ന് പറഞ്ഞപ്പോ
ചിലര് ചോദിക്കുന്നു, മരിച്ചുപോയ ആത്മാവ് വിട്ടുപിരിഞ്ഞു പോയ ശരീരങ്ങൾക്കുമോ? അതാ ചോദിക്കുന്ന കക്ഷികൾക്ക് വിളിക്കുന്നതാരെയാന്ന് മനസ്സിലായിട്ടില്ല. വിളിക്കുന്നത് ഡെഡ് ബോഡിയെ അല്ല, ശരീരത്തെ അല്ല, ആത്മാവിനെയാ വിളിക്കുന്നത്. ആത്മാവിന് നാശമില്ല, ആത്മാവിന് അതാ ശക്തി കുറയുന്നില്ല. പ്രത്യേകിച്ചും അമ്പിയാക്കളെ ഉലിയാക്കളെ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്ന ആത്മാവിന് അവരെ ശരീരവുമായി വല്ലാത്ത ബന്ധമാണ്. അതിൻ്റെ പുറമേ ആ ആത്മാവിന് വലിയ സ്വാതന്ത്ര്യമാണ്. അതൊക്കെ ഇമാം അവിടുന്ന് സൂറത്തുൽ കഫിന്റെ തഫ്സീറിലും മറ്റ് പല തഫ്സീറുകളിലും വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആത്മാവിന് ശരീരത്തെക്കാൾ ശക്തിയുണ്ട്, പ്രസക്തിയുണ്ട്. അത് ശരീരമാകുന്ന വാഹനത്തെ നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ്. ഓ സുഹൃത്തുക്കളെ, ആ ആത്മാവിന് ഭക്ഷണം കിട്ടണം, ആത്മാവിന് മരുന്ന് കിട്ടണം. അതാണ് അറിവ് എന്ന് പറയുന്നത്. ആ അറിവ് നേടാൻ എത്ര തന്നെ അധ്വാനിച്ചാലും എത്ര തന്നെ പ്രയാസപ്പെട്ടാലും തരക്കേടില്ല. എന്നാൽ അറിവ് കൂടുതലുള്ളവർ അറിവ് കുറഞ്ഞവരുടെ അടുക്കലേക്ക് പഠിക്കാൻ പോകാമോ? ഒരിക്കലും തന്നെ. മനുഷ്യന് അഹങ്കാരമുണ്ടാകാൻ പാടില്ല. അറിവ് കൂടുതലുള്ളവന് ചെറിയവന്റെ അറിവുകൾക്കാം, ചെറിയവനിൽ നിന്ന് പഠിക്കാം. നമ്മുടെ കൈവശത്തിലില്ലാത്ത അറിവ് ആരുടെ കൈവശത്തിലാണോ ഉള്ളത് അവനിൽ നിന്നത് നേടിയെടുക്കുന്നതാണ് ബുദ്ധി. ഈ ബുദ്ധിപരമായ സമീപനത്തിന് വിനയത്തോടെ ഇറങ്ങി യാത്ര ചെയ്ത ഒരു മഹാനാണ് കലീമുല്ലാഹി മുസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഏതൊരു സംഗതിക്കും ചില കാരണങ്ങൾ ഉണ്ടാകുമല്ലോ. മഹാനായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ യാത്ര പോകേണ്ടി വന്നതിനും ഒരു നിമിത്തം അള്ളാഹു വെച്ചിട്ടുണ്ട്. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാം ഭൂമിയിലേക്ക് വന്നതുകൊണ്ടല്ലേ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയത്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സംഭാവന കൊടുക്കാൻ കഴിഞ്ഞത്, അതുകൊണ്ടല്ലേ നമുക്ക് സ്വർഗത്തിലേക്ക് പലതും അതാ സമ്പാദിക്കാൻ സാധിക്കുന്നത്, അതുകൊണ്ടല്ലേ നരകത്തിന് വേണ്ടി അള്ളാഹ് പടച്ച അബൂജഹലിന് നരകത്തിലേക്ക് പോകാനും അവസരമുണ്ടായത്, സ്വർഗത്തിൽ നാഥൻ നബി വന്നതുകൊണ്ടല്ലേ. അദ്ദേഹം പ്രതിപക്ഷമില്ലാതെ ഭരണപക്ഷത്തിന്റെ നേട്ടവും ബഹുമാനവും കാണാൻ കഴിയോ? അബൂജഹലും അതുപോലെ കക്ഷികളും ഉള്ളപ്പോഴല്ലേ ബദരീങ്ങളെ ബഹുമാനം പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് അവന്റെ ഭരണത്തിൻ കീഴിൽ പല സംഗതികളും ചെയ്തു വെക്കും. അതിൽപ്പെട്ടതാണ് ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അവനൊരു കാരണമുണ്ടാക്കി. ഇതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. ആ യാത്ര നടക്കാൻ അള്ളാഹ് ഒരു കാരണം വെച്ചു. ആ കാരണം ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഞാൻ ഈ അടുത്താണ് എന്റെ സിറാജുൽ ഹുദൈലി എന്നിൽ നിന്റെ അടുക്കൽ നിന്ന് അതാ പരിശുദ്ധമായ സഹീഹുൽ ബുഖാരി ഓതിപ്പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഈ അടുത്താണ് ഹദീസ് ഓതിക്കൊടുത്തത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മുസാ അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനവറുകൾ, ബനു ഇസ്രായേൽ എന്ന് പറയുന്ന പ്രബോധിതരായ ആളുകളുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരാൾ ചോദിച്ചു, അല്ലെങ്കിൽ ഒരാൾ അടുത്ത് വന്ന് ചോദിച്ചു, പല നിലക്കും റിപ്പോർട്ടുണ്ട്. വന്ന് ചോദിച്ചു, എന്താ ചോദിച്ചത്? ഹൽ തഅലമു അഹദൻ അഅലമ മിൻക, ഓ മൂസാ നബിയെ, നിങ്ങളെക്കാൾ വിവരമുള്ള ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ വിവരമുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമോ?
എല്ലാവരും എഴുന്നേറ്റ്. മൂസാ നബി ഇസ്ലാമിനെ സംബന്ധിച്ചൊരു തെറ്റിദ്ധാരണ, ആർക്കും വരാൻ പാടില്ല, തെറ്റിദ്ധരിച്ചാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകും. നമ്മളെ മതം അങ്ങനെ ഒറ്റ പ്രവാചകരെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ലാതാ. നേരെ മറിച്ച് ചിലർ ഈസാ നബി അലി ഇസ്ലാമിനെ ബഹുമാനിച്ച് ദൈവാന്ന് വരെ പറഞ്ഞു, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു. പക്ഷേ അവര് മൂസാ നബി അലി ഇസ്ലാമിനെ ബഹുമാനിക്കൂല, അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കൂല. ഇതുപോലെ ചിലര് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കും, യൂദന്മാര് യഹൂദികൾ, പക്ഷെ അവർ ഈസാ നബി അലി ഇസ്ലാമിനെ ബഹുമാനിക്കൂല. നമ്മളെ ഉമ്മത്ത് അങ്ങനല്ല, നമ്മളെ ഉമ്മത്ത് എന്തൊരു നിഷ്പക്ഷമായ ഉമ്മത്താ, ഒരു വിവേചനവും ഇല്ലല്ലോ നമുക്ക്. അല്ലാഹുവിന്റെ പ്രവാചകരിൽ നിന്ന് ഒരു പ്രവാചകരെയും നമ്മൾ ഇൻസൾട്ട് ആക്കൂല. എല്ലാ പ്രവാചകന്മാരെയും ബഹുമാനിക്കുന്ന സമുദായമാണ് മുസ്ലിമീങ്ങൾ. ഈസാ നബിയെ ഇൻസൾട്ട് ആക്കിയാൽ അവൻ അപ്പൊ തന്നെ ഇസ്ലാം എന്ന് പുറത്താണ്, മൂസാ നബിയെ ഇൻസൾട്ട് ആക്കിയാ പുറത്താണ്. ഏത് നബിയാണെങ്കിലും ശരി, ഒരു നബിയെ ഇൻസൾട്ട് ആക്കിയാൽ പുറത്താണ്. എന്നല്ല, നബിമാരെ പിന്തുടർന്ന് ജീവിക്കുന്ന ഔലിയാക്കളെ ഇൻസൾട്ട് ആക്കിയാൽ, നബിമാരുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരെ ഇൻസൾട്ട് ആക്കിയാൽ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാണ്. അങ്ങനെയല്ലേ നമ്മുടെ ഇസ്ലാമിക സമൂഹം ഇരുന്നോളൂ? ഓ സഹോദരന്മാരെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബിയോട് ചോദ്യം എന്താണ്? നിങ്ങളെക്കാൾ കൂടുതൽ വിവരമുള്ള വല്ലവരെയും നിങ്ങൾക്കറിയാമോ? മൂസാ നബി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകളുടെ അറിവ് വെച്ച് നോക്കുമ്പോൾ മൂസാ നബി ഇസ്ലാമിയേക്കാൾ അറിവുള്ള ഒരു വ്യക്തിയും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇല്ല. അതുകൊണ്ട് മഹാനവറുകൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നെക്കാണും വിവരമുള്ള ആരെയും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുള്ള സത്യം പറഞ്ഞു. അറിയുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ, സത്യം പറഞ്ഞില്ല. അപ്പോൾ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വഹി കൊടുക്കുന്നു, ബലാ അബ്ദുനാ ഖദിർ, ഓ മൂസാ നബിയേ, ചില വിഷയത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ള എൻ്റെ ഒരടിമയുണ്ട്. ഖദിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മൾ സാധാരണ ഖിദിർ നബി എന്ന് പറയാറില്ലേ, മഹാനവരുടെ യഥാർത്ഥ പേര് ഖിദിർ എന്നല്ല ബല്യബിനു മൽക്കാൻ എന്നാണ്. ഖദിർ എന്നത് സ്ഥാനപ്പേരാണ്. സ്ഥാനപ്പേര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതേ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അദ്ദേഹം ബാക്കവിയാണെന്ന് പറയുന്നു, അതൊരു സ്ഥാനപ്പേരാണ്. സഖാഫിയാണെന്ന് പറയുന്നു, അതൊരു സ്ഥാനപ്പേരാണ്. ഫൈസിയാണെന്ന് പറയുന്നൊരു സ്ഥാനപ്പേരാണ്. ഇതുപോലെ ഖദിർ എന്ന പേര് കിട്ടാൻ കാരണം മഹാനായ നബിയുല്ലാഹി ഖദിർ അലൈഹി സലാം നബിയാണോ വലിയാണോ, അതിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അതാ വലിയാണെന്നാണ് പറഞ്ഞതെങ്കിലും അതാ തെളിവ് കൊണ്ട് കൂടുതൽ പ്രസക്തമായത് നബിയാണെന്ന അഭിപ്രായമാണ് നബി ഹദീർ തങ്ങൾ തുഹഫയിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ബല്യബ്നു മൽക്കാൻ എന്ന് പേരുള്ള ആ മഹാൻ ഖദിർ എന്ന് പേര് വരാൻ കാരണം, ഖദിർ തന്നെ പച്ച എന്നറിയിക്കുന്ന പേരാണ്. ആ പച്ച എന്ന് അറിയിക്കുന്ന പേരെങ്ങനെ വന്നു? അത് വരാൻ കാരണം മഹാനവറുകൾ വെളുത്ത ഒരു സ്ഥലത്ത്, ഒട്ടാകെ എല്ലാം ഉണങ്ങി വെളുത്തുപോയൊരു സ്ഥലം, അവിടെ പോയി ഇരുന്നപ്പോൾ ചുറ്റുഭാഗത്തും പച്ചകൾ മുളക്കുന്നു, പച്ചകൾ ഉണ്ടാകുന്നു, അവിടുത്തെ ശരീരത്തിൻ്റെ ബറക്കത്തായിരുന്നു. പോയങ്ങനെന്നാൽ നാല് ഭാഗത്തുള്ള ഉണങ്ങിയ സാധനങ്ങൾ പച്ചയാകുന്നു. കനിയല്ല കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ. ഔലിയാക്കൾക്ക് അല്ല കൊടുക്കുന്ന കറാമത്തിന്റെ ഒരു ഭാഗമാണ്. ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പോയങ്ങിരുന്നാൽ നാല് ഭാഗവും പച്ച വെക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസ് പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് ആ പേര് കിട്ടിയിട്ടുള്ളത്. ആ മഹാനായ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് അല്ലാഹു മൂസാ നബിക്ക് വിവരം കൊടുക്കുന്നത്. എല്ലാ ആളുകളും
എല്ലാ മുത്തല്ലിമീങ്ങളും എല്ലാ മുസ്ലിയാമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണിത്. കാരണം അപ്പൊ മൂസാ നബി ഇസ്ലാം എന്താ പറഞ്ഞേ, എന്നെക്കാളും വേറെയുള്ളൊരു മുഴിയാരോ, എന്നാൽ അയാൾ തകർത്തിട്ടല്ലാതെ ഇനി ഒരു പരിപാടിയില്ല എന്നല്ല മൂസാ നബി ഇസ്ലാം പറഞ്ഞത്. പിന്നെ എന്തേ പറഞ്ഞത്? അങ്ങനത്തെ ഒരു അസൂയയോ അങ്ങനത്തെ ഒരു വൈരാഗ്യമോ അങ്ങനത്തെ ഒരു ഇൻസൾട്ട് ആക്കലോ അത് അമ്പിയാക്കളെ നാവുമ്പോലും ഉണ്ടാവില്ല, മനസ്സിലുണ്ടാവില്ല, മഹാന്മാരെ മനസ്സിലുണ്ടാവില്ല, ഒരു മഹാന്റെ മനസ്സിലുണ്ടാവില്ല. ഒരു വിവരമുള്ള ആൾ വേറെ അയാളെ പോയി എങ്ങനെ പഠിക്കൂന്നാ ചിന്തിക്കുക? മൂസാ നബി ഇസ്ലാമിന്റെ വിനയം കണ്ടോ നിങ്ങൾ? മൂസാ നബി ഇസ്ലാം ഉടനെ തന്നെ അല്ലാഹു ഉടനെന്താ പറയുന്നത്? ഫസല മൂസാലൈലൈ, ആ മഹാന്റെ അടുക്കൽ എനിക്ക് എങ്ങനെ എത്താൻ കഴിയുമല്ലോ. അള്ളാഹനോട് ചോദിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ എന്നെ കാണും വേറെയുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ ഒതുക്കിയിട്ടല്ലാതെ ഞാനില്ല എന്ന് ചിന്തിക്കുന്ന ചിന്ത മഹാന്മാർക്കൊരിക്കലും ഉണ്ടാകൂല. അപ്പൊ മൂസാ നബി ഇസ്ലാം പഠിക്കാൻ വേണ്ടി പോകാനാ ഒരുങ്ങുന്നത്. ആയത്തൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്. ഇവിടെ ഖുർആനിൽ പറയുന്ന വിഷയം എന്റെ അല്പ വിശദീകരണത്തോടുകൂടി ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹരീസാണ് ഞാൻ പറയുന്നത്. മൂസാ നബി ഇസ്ലാമിനോട് അല്ല പറഞ്ഞു, നിങ്ങൾ ഒരു മത്സ്യത്തെ ചുട്ടിട്ട് ആ ചുട്ട മത്സ്യവും പിടിച്ചു പോയിക്കോ. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എവിടെ വെച്ചാണോ മത്സ്യത്തെ കാണാതെയാകുന്നത് അവിടുന്ന് നിങ്ങൾ മടങ്ങിക്കോ, അതാ മത്സ്യം എവിടെ വെച്ചാണോ ഇറങ്ങിപ്പോകുന്നത് അവിടെ അദ്ദേഹം ഉണ്ടാകും. ഇത് ചുട്ട മത്സ്യമാണ് തഫ്സീറിന്റെ കിതാബുകളിൽ പറയുന്നുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം യാത്ര പുറപ്പെട്ടു. വിവരമുള്ളത് കൊണ്ടാണ് വിവരം നേടാൻ പോകുന്നത്. ഇൽമു പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവരുണ്ടല്ലോ അവരതാ ഇൽമും തേടി വന്നോളും. ഇൽമുള്ളവരുണ്ടല്ലോ അവർക്ക് നോട്ടീസ് വേണ്ട, പ്രചരണം വേണ്ട, അവരടുക്കലേക്ക് ആവശ്യമുള്ളവരെത്തിക്കോളും. നിങ്ങൾ കാണുന്നില്ലേ പഴങ്ങളുള്ള സ്ഥലത്തേക്ക് പക്ഷികൾ എത്തിച്ചേരുന്നു, അതിന് നോട്ടീസ് വേണ്ട, പ്രചരണം വേണ്ട, ഇൽമുള്ള സ്ഥലത്തേക്ക് പക്ഷികൾ അതാ പഴങ്ങളുള്ള സ്ഥലത്തെത്തും പോലെ ആടുകൾ വന്നോളും കേട്ടോ. എന്നാൽ ആ ഇൽമുമായി ബന്ധപ്പെട്ടവർ അവരതാ എത്ര ഇൽമ കൂടുതലുണ്ടോ റസാനത്തുൽ ഇൽമി മൻ കാനത്തു സഖീനുഹു എംസി ബിഹാ ഖാലിഅൻ മിഖ്ദാറ അസ്ഖാലി, ഒരൊറ്റ മാങ്ങയില്ലാത്ത മാവിന്റെ കൊമ്പ് അത് മേലോട്ടിങ്ങനെ ആരടാന്ന് ചോദിച്ച് ധൈര്യത്തിൽ നിൽക്കുകയാണ്. ധാരാളം മാങ്ങയുണ്ടായാൽ ആ മാവിന്റെ കൊമ്പൊക്കെ തലതായ്ത്താൻ തുടങ്ങും, വിനയം കാണിക്കും, താഴ്മ കാണിക്കും, പിന്നെ ആരടാ എന്ന ഭീഷണി സ്വരം ഉണ്ടാകൂല, അതുപോലെ അഹങ്കാരത്തിന്റെ നൃത്തം ഉണ്ടാകൂല. നല്ല തെങ്ങിന്റെ മേലെ ധാരാളം തേങ്ങയുണ്ടെങ്കിൽ അതിന്റെ ഓലകളെല്ലാം ഇങ്ങനെ താഴോട്ട് ഒടിഞ്ഞു കുത്തി താഴ്മയോടെ നിൽക്കും. ഒരൊറ്റ തേങ്ങയില്ലാത്ത തെങ്ങിൻ തൈകളോ അതാരടാ എന്ന നിലയ്ക്ക് മേലോട്ടിങ്ങനെ ഓല പൊങ്ങി നിൽക്കും. ഇതുപോലെ വിവരമുള്ളവന് കിബിറുണ്ടാകൂല, വിവരമുള്ളവന് അഹങ്കാരമുണ്ടാകൂല. വിവരം കുറയുമ്പോഴാണ് അഹങ്കാരമുണ്ടാകുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞില്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, വഇദ് ഖാല മൂസാ ലി ഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി അവ അംദിയ ഹുഖബാ. ഖാല അല്ലാഹു അസ്സ വജൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോ
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അഥവാ ഖിദ്മത്തിനൊരു മഹാനുണ്ട്. ആ മഹാന്റെ പേരാണ് സുഹൃത്തുക്കളെ യൂഷാ ഇബ്നു നൂൻ ഇബ്നു ഇബ്രാഹിം ഇബ്നു യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മകൻ, ഇബ്രാഹിമിന്റെ മകൻ, നൂനിന്റെ മകൻ യൂഷാ അലൈഹിസ്സലാം. ആ യൂഷാ അലൈഹിസ്സലാം അതാ മൂസാ നബിയുടെ കൂടെ ഖിദ്മത്തിനുണ്ട്. ആ ഖിദ്മത്തിനുള്ള കൂടെയുള്ള വ്യക്തിയോട് പറയുകയാണ്, ലാ അബ്റഹു ഹത്താ ബുൽഗ മജ്മഅൽ ബഹ്റൈനി ഔ അംലിഹുബ. നമ്മൾ ഈ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കും, ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മജ്മഅൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ എത്തിച്ചേരണം. അവിടെയാണ് ആ മഹാൻ ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അവിടെ എത്തുന്നത് വരെ തുടരും നമ്മൾ, ഔ അംലി അല്ലെങ്കിൽ എത്രയോ കാലം. അതിന് പണ്ഡിതന്മാര് പറഞ്ഞ തഫ്സീർ അനുസരിച്ച് 210 കൊല്ലമെങ്കിലും ചുരുങ്ങിയത് വരും. 210 കൊല്ലമാണെങ്കിൽ 210 കൊല്ലം തന്നെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ആ മഹാനായ പണ്ഡിതനെ കണ്ട് ഇൽമ് പഠിച്ചിട്ടല്ലാതെ ഞാൻ അടങ്ങിയിരിക്കൂല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഇൽമ് ുള്ള അങ്ങേറ്റത്തെ താല്പര്യത്തോടെ കൂടെയുള്ള വ്യക്തിയോട് പറഞ്ഞുകൊണ്ട് നീങ്ങുകയാണ്. യാത്ര തുടരുമ്പോൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് ആ സംഭവം പറഞ്ഞു തരുന്നു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നു. യാത്ര ഇങ്ങനെ തുടർന്നു. ഈ ചുട്ട മത്സ്യത്തെയും എടുത്തിങ്ങനെ ഒരു കൊട്ടയില് മത്സ്യവും എടുത്തിങ്ങനെ തുടർന്നു. അങ്ങനെ പോയി. സുബ്ഹാനല്ലാഹ്, എവിടെ എത്തി? പറയപ്പെട്ട സ്ഥലത്തിന്റെ സമീപത്തെത്തി. പക്ഷേ അതേതാ സ്ഥലം എന്നറിയില്ലല്ലോ, ഈ മനുഷ്യൻ തുള്ളിപ്പോയാലല്ലേ അതറിയുള്ളൂ. അവിടെ ഒരു പാറയുടെ സമീപത്തെത്തിയപ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലം ജാവസ قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أبينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. ഒരു പാറയുടെ സമീപത്തെത്തിയപ്പോൾ അവരവിടെ അല്പം വിശ്രമിച്ചു. വിശ്രമം കഴിഞ്ഞു കിടന്നു. അവിടെ നിന്ന് വീണ്ടും അതാ വിശ്രമം തീർന്നു. അവിടുന്ന് പിന്നെയും എഴുന്നേറ്റ് നടന്നു. സുബ്ഹാനല്ലാഹ്, തലവെച്ച് കിടന്ന് മൂസാ നബി ഉറങ്ങിപ്പോയിരിക്കുന്നു. ആ ഉറങ്ങുന്ന സമയത്ത് കൊട്ടയിൽ നിന്ന് മത്സ്യം അതാ കടലിലേക്ക് തുള്ളിപ്പോയിരിക്കുന്നു. കടലിന്റെ തീരത്തുകൂടിയുള്ള യാത്രയാണ്. ഈ രണ്ട് കടലുകൾ സംഗമിക്കുന്ന സ്ഥലം അതാണെന്ന് നേരത്തെ പറഞ്ഞുകൊടുത്തിരുന്നുവെങ്കിലും മൂസാ നബി അലൈഹിസ്സലാം ഉറക്കിലായിരുന്നു. ഉറങ്ങുന്ന ഉസ്താദിനെ ഉറക്കു തെളിയിച്ചൂടല്ലോ. അതിനാൽ ശിഷ്യനായ നൂഹയതാ യൂഷാ അലൈഹിസ്സലാം വിളിച്ചിട്ടില്ല. പക്ഷേ ആ മത്സ്യം, ചുട്ടുകൊണ്ടുപോയ മത്സ്യം, അതാ ചാടിയിറങ്ങുന്ന വെള്ളത്തിലെ അത്ഭുതമല്ലേ? ഇറങ്ങിയെന്ന് മാത്രമല്ല, ഫത്തഖദ സബീലഹു ഫിൽ ബഹ്രി സറബാ. മൂസാ നബി അലൈഹിസ്സലാം